ക്ലേശം ദുഃഖം വേണ്ട പ്രിയ ജനമേ, എന്റെ ദേശം സന്തോഷ ദേശം, ദുഃഖം വേണ്ട പ്രിയ ജനമേ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ, വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ, വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി, കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി, കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകും ഇതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ, ഈ കണ്ണുനീരിൽ
സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ. സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിതീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഗ്നീയമായ ത്രിവിധത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു,
അതിനിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന് അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോകുന്നത് കടന്നു പോകുന്നു. മനുഷ്യരോ നിക്ഷേപം ഉൾക്കൊള്ളുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവനറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാമാകട്ടെ, സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മഹ്യനുശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിളമിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേറും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. ഭക്തനമത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യദയേവം സകലേശം നിതരാമോദനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നു. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതലൻ നീക്കുമാമേ, മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെത്തണമേ. നല്ലവരൊത്തു വലമ്പാകേ, നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ വിചിത പൗലോസ് ലേഖ തെസ്സലോനിക്കാർ എഴുതിയ ലേഖനം. എന്റെ സഹോദരരെയും മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ
ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖമാരുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളിവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സഹോദരന്മാരെ, സഹോദരിമാരെ, അമ്മച്ചിയുടെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രങ്ങളെ, വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഈ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയും പരതയായ ഈ അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുകയാണ്. ഒന്നുറപ്പാണ്, സ്വർഗത്തിൽ സ്നേഹമുള്ള വിശ്വാസമുള്ള ഒരു മധ്യസ്ഥ ഇന്നലെ ഈ കുടുംബത്തിനായി ദൈവസന്നിധിയിൽ തുറന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് പറയേണ്ടതും, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. അത് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥനയായി അർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് ഒരിക്കൽ കൂടി ബോധ്യമുള്ളവരായിട്ട് നമുക്ക് മാറാം. കാരണം എന്നും നമ്മൾ കാത്തിരിക്കുന്ന കാര്യം ഇതാണ്, വിശ്വസ്തയായ ബുദ്ധികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ഒരു ദൈവത്തെ കാത്ത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഈ ലോകം വിട്ടുപോകാതെ ഒരു അനുഭവം തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്തിൻ്റെ നശിച്ചു പോകുന്ന നൈമിഷികമായിട്ടുള്ള ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. മറന്നോ ഓർമ്മയില്ലായ്മ കൊണ്ടോ അതിൻ്റെയൊക്കെ പിറകെ നമ്മൾ പോകുമ്പോൾ വിശ്വസ്തരായ ഭൃത്യർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാമ്പുദീസായിലൂടെ വിശ്വാസം നമ്മൾ സ്വീകരിച്ചു. ആ വിശ്വാസം കുറവ് കൂടാതെ കറ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ച് തീർക്കുവാൻ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കുമ്പോൾ ആ അനുഗ്രഹത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് അനുദിന ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി തൻ്റെ സൃഷ്ടാവിൻ്റെ സന്നിധിയിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു പോകുന്ന ഈ അമ്മച്ചി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിന് വലിയ മാതൃകയായി എന്നും നിലകൊള്ളേണ്ടതാണ്. ദൈവമേൽപ്പിച്ച കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ച് ഭർത്താവിനോടും മക്കളോടും കുടുംബാംഗങ്ങളോടും അയൽപക്കക്കാരോടുമുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കി നിറവേറ്റി ഒരുക്കത്തോടുകൂടി ഈ മരണമാകുന്ന കവാടത്തെ സ്വീകരിക്കുവാൻ ദൈവം ഈ അമ്മച്ചിയെ അനുവദിച്ചു. അതുകൊണ്ട് സഭയുടെ പഠിപ്പീരുകളും കർത്താവിൻ്റെ പഠിപ്പീരിൻ്റെ മൂല്യങ്ങളും
നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ അപ്പസ്തോലൻ തെസ്സലോനിക്കക്കാർക്കുള്ള ലേഖനത്തിൽ പറയുന്നത് പോലെ മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കേണ്ടതായിട്ട് നമുക്ക് വരത്തില്ല. സന്തോഷത്തോടുകൂടി ഈ അമ്മച്ചിയെ ദൈവം ഇവളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ തന്നോടൊപ്പം സന്തോഷപൂർവ്വം സ്വർഗത്തിലായിരിക്കുവാൻ അതിനുവേണ്ടി സൃഷ്ടിച്ച ദൈവം ഇന്ന് തിരിച്ചു വിളിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി വിശ്വാസത്തിൽ നമുക്ക് ഈ അമ്മച്ചിയെ യാത്രയാക്കാം. ഈ അമ്മച്ചിയുടെ വേർപാട് തീർച്ചയായിട്ടും വേദന ജനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ഒത്തിരി പേരെ സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഈ അമ്മച്ചിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്നേഹം പകർന്നു കൊടുത്ത് വിശ്വാസം പങ്കുവെച്ചു കൊടുത്ത് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് അനുദിനം ആനയിച്ചു കൊണ്ടിരുന്ന ഈ അമ്മച്ചി തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി നന്മ തിന്മകൾക്കെതിരെയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തി തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ തമ്പുരാന്റെ സന്നിധിയിൽ എപ്പോഴും തമ്പുരാനോടുകൂടി ആയിരിക്കുവാൻ പരിശ്രമിച്ച ഈ വ്യക്തി തീർച്ചയായും ദൈവത്തിൽ നിന്നുള്ള ഈ വാക്കുകൾ കേൾക്കും. വിശ്വസ്തരായിട്ടുള്ള പ്രത്യർക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ആഗ്രഹം നിലനിർത്താം. ഒരു ബലൂണിൽ പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറന്നുയരുന്നത് എന്നിൽ ഉള്ള എന്തോ അതിന്റെ ശക്തി കൊണ്ടാണ് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും അതിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും അതിനുള്ളിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് ഈ ബലൂണിനെ ഉയരെ പറക്കുവാനായിട്ട് സഹായിച്ചു എന്ന സന്ദേശം, അത് തന്നെയോട് ചേർന്ന് അനുദിന ജീവിതത്തെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം, അപ്രകാരം ദൈവസന്നിധിയിലേക്ക് വളരുവാൻ ആത്മീയ നന്മകൾ കൊണ്ട് ഈ അമ്മച്ചിയെ അനുഗ്രഹിച്ച ദൈവം തീർച്ചയായും ഇന്ന് ഈ അമ്മയെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ട് എന്ന പ്രത്യാശയും വിശ്വാസവും നമുക്ക് ഉണർവ് നൽകട്ടെ. സങ്കടങ്ങളിൽ നഷ്ടഹൃദയരാകാതെ ഈ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഇഹലോക ജീവിത കാലത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ കാഴ്ചപ്പാടുകളിൽ വാക്കുകളിൽ സമീപനങ്ങളിൽ വിശ്വാസത്തിൽ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ കരുണ ചെയ്യണമേ എന്നും ഈ ആത്മാവിന് നിത്യാനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കൃപ അനുഗ്രഹമായി നൽകി ഈ അമ്മയെ തൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം വേർപാടിൽ വേദനിക്കുന്ന ഈ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ സാന്നിധ്യവും അതിനേക്കാൾ ഉപരിയായി നമ്മുടെ പ്രാർത്ഥനയും ആശ്വാസം ആകട്ടെ എന്നും നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഈ ആത്മാവിന് തമ്പുരാൻ നിത്യശാന്തി നൽകുകയും ചെയ്യട്ടെ. മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ദിവസം ബേസരിയായി സോദരിമാരാ മർത്താമറിയും ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു.
അന്നൊരു ദിവസം ലേസനിയായും സോദരിമാരാമരിയും ചുടുകണ്ണീരും വീട്ടിയിടുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ലേസനിയായി സോദരിമാരാമത്താമയും ചുടുകണ്ണീരും വീട്ടിലുന്നു. ജീവനുമയരും ഞാനാകുന്നു കരയൊരു ദൈവം കരുണയുടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ലേസനിയായി സോദരിമാരാമത്താമയും ചുടുകണ്ണീരും വീട്ടിലുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്ത നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സമാധാനത്തോടെ പാർക്കും ഹായന്തുരാനന്ദമേ ഒരു നാൾ വിട്ടു നാം പോകും എൻ യേശുവിൻ സന്നിധി ചേരും വേദനയില്ലാത്ത നാട്ടിൽ സമാധാനത്തോടെ പാർക്കും ഹായന്തുരാനന്ദമേ ഹായന്തുരാനന്ദമേ. കാഹളം വാനിൽ മുഴങ്ങുമ്പോൾ
കാഹളം മുഴക്കുമ്പോ മധ്യവാനിൽ വന്നു ചേരും, മധ്യവാനിൽ വന്നു ചേരും. സമാധാനത്തോടെ പാർക്കും ആയന്തുരാനന്ദമേ, ആയന്തുരാനന്ദമേ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നി വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരെ, സോദരരെ, കാണുകയില്ലിനി നാം ഓർക്കണമേ. പ്രാർത്ഥന എന്നെ കനിവോടെ, വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നി വഴിയിലിറങ്ങിയിടുന്നു. ചെയ്തല്ലോ
നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ, കൈകളിലൽപ്പം ധനമില്ലാതെ പോകും നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെ ധനമല്ലോ, വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി, വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിരുന്നു ഞാൻ. വീട്ടിൽ
തീരത്ത് കണ്ടുമുട്ടാം ഓർമ്മകൾ
മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. ഇത്ര നാൾ കാത്ത
ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിറ്റെന്നു പമുണർന്നിടാ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ ിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോ ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി സ്നേഹം തന്നൂരെൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ നന്ദി പറഞ്ഞു മടങ്ങട്ടെ.